ക്രോണിക് സെപ്പറേറ്റീവ് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്നതാണ് നടുവിലുള്ള ചെവി പഴുക്കുന്ന അസുഖത്തിന് പറയുക. ഇപ്പോഴുള്ള പേര് ക്രോണിക് ഒട്ടൈറ്റിസ് മീഡിയ, അല്ലെങ്കിൽ COM. ചെവിക്ക് മൂന്ന് ഭാഗങ്ങളാണ്: ഔട്ടർ ചെവി, അല്ലെങ്കിൽ വെളിയിലുള്ളത്; നടുവിലുള്ളത് മിഡിൽ ഇയർ; ഉള്ളിലുള്ളത് ഇന്നർ ഇയർ. ഈ നടുവിലുള്ള മിഡിൽ ഇയറിൻ്റെ ഇൻഫെക്ഷനെയാണ് നമ്മൾ ക്രോണിക് സെപ്പറേറ്റീവ് ഒട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുക, അതായത് CSOM. പുതിയ രീതിയിൽ പറയുകയാണെങ്കിൽ COM. രണ്ട് രീതിയിലുള്ള ഇൻഫെക്ഷൻ, രണ്ട് രീതിയിലാണ് ഈ COM പ്രസൻറ്റ് ചെയ്യുക. ഒന്ന്, ചെവിക്കകത്തുള്ള തോല് മാത്രം ഇൻഫെക്റ്റഡായി അത് കാത് പൊട്ടി പഴുപ്പായിട്ട് വരുന്ന അവസ്ഥ. അവർക്ക് നമുക്ക് നോക്കുമ്പോൾ കാതിൽ, കാതിൻ്റെ മെംബ്രെയിനിൽ ഒരു ഹോളാണ് ഉണ്ടാവുക. അവർ പ്രസൻറ്റ് ചെയ്യുന്നത് നിരന്തരമായിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻ. എപ്പോഴും വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കാതിൽ നിന്ന് പഴുപ്പ് വരിക, ആ സമയത്ത് മാത്രം കാത് വേദന ഉണ്ടാവുക. ഇതുണ്ടാവുന്നത് ആദ്യത്തെ പ്രാവശ്യം എപ്പോഴാണോ ചെവി പഴുക്കുന്നത്, ആ സമയത്ത് അഡിക്വേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ വരികയോ, ഇല്ലെങ്കിൽ പാതിയിൽ വെച്ച് ട്രീറ്റ്മെൻറ്റ് നിർത്തുകയോ ചെയ്യുമ്പോൾ കാതിനുള്ളിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ, കാതിനുള്ളിൽ പഴുപ്പ് കെട്ടി, ആ പഴുപ്പ് കാതിനുള്ളിൽ നിൽക്കാൻ സ്ഥലമില്ലാതെ പൊട്ടി, ഡ്രം പൊട്ടി ഒലിച്ച് വരുന്ന അവസ്ഥ. സാധാരണ ഒരാൾക്ക് അങ്ങനെ പൊട്ടി ഒലിക്കുന്നത് ഒരു 80%, അങ്ങനെ 90% ആൾക്കാർക്ക് 3 ആഴ്ച കൊണ്ട് തന്നെ അത് തനിയെ ഹീലാവും. ആ പൊട്ടി ഉണ്ടാവുന്ന ഹോള് തനിയെ അടയാനുള്ള ശേഷി ശരീരത്തിനുണ്ട്. എന്നാൽ ആ പ്രാവശ്യത്തെ ഇൻഫെക്ഷൻ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം കാതിനുള്ളിലോട്ട് ഇൻഫെക്ഷൻ്റെ ഒരു സോഴ്സ്, വെള്ളമോ അല്ലെങ്കിൽ കാത് കിട്ട് കറക്കുകയോ ക്ലീൻ ചെയ്യുക പോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ മാത്രമേ കാതിലുണ്ടാവുന്ന ആ ഹോള് കറക്റ്റായിട്ട് അടയുള്ളൂ. പക്ഷെ നമ്മൾ ആ സമയത്ത് ശ്രദ്ധിച്ചില്ല എങ്കിൽ, ആ ഹോൾ അടയാതെ അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ അതാണ് ഈ ക്രോണിക് അവസ്ഥയിലേക്ക് പോവുക. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ വരുമ്പോൾ കാതിൽ നോക്കുന്ന സമയത്ത് കാതിൻ്റെ ഡ്രമ്മിൽ ഒരു ഹോൾ ഉണ്ടാവും. അവർക്ക് ഏകദേശം 30-40% കേൾവിക്കുറവുണ്ടാവും. ഓരോ പ്രാവശ്യം ഇൻഫെക്ഷൻ വരുമ്പോൾ അവർക്ക് കാത് വേദനയും പനിയൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, ഇതിൻ്റെ ആ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ആ സമയത്തുള്ള ആൻറ്റിബയോട്ടിക്സ് മതി. കാതിലൊഴിക്കുന്ന തുള്ളിമരുന്നോ അല്ലെങ്കിൽ വാ വഴി കഴിക്കുന്ന ഓറൽ ആൻറ്റിബയോട്ടിക്കോ എടുക്കാം. അതിൻ്റെ കൂടെ വേദനയ്ക്കുള്ള പെയിൻ മെഡിക്കേഷൻസ് കൊടുക്കാം. മൂക്കിലൊഴിക്കാനുള്ള തുള്ളിമരുന്ന് കൊടുക്കാം. ഇതെല്ലാം ആ സമയത്തുള്ള ഇൻഫെക്ഷൻ മാത്രമേ കൺട്രോൾ ആവുകയുള്ളൂ. ആ ഹോൾ അങ്ങനെ കിടക്കുന്നതാണ് പ്രോബ്ലം. അപ്പോൾ നമ്മൾ കാതിൻ്റെ സ്കാൻ എടുത്ത് നോക്കി, കാതിൻ്റെ ബാക്കിൽ മാസ്റ്റോയിഡ് എന്ന് പറയുന്ന കാതിൻ്റെ ബാക്കിലുള്ള എല്ലും ചെവിയുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പം അവിടെ ഇൻഫെക്ഷൻ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മളത് സർജറിയിലൂടെ മാത്രമേ നമുക്കതിന് കംപ്ലീറ്റ് ക്യൂർ കിട്ടുകയുള്ളൂ. മാസ്റ്റോയിഡ് എന്ന് പറയുന്ന എല്ല് അഫക്റ്റഡ് അല്ല എങ്കിൽ നമുക്ക് കാതിൻ്റെ ഹോൾ അടച്ചു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. നമ്മൾ കാതിൻ്റെ മുകളിലുള്ള ടെമ്പറാലിസ് എന്ന് പറയുന്ന ഫേഷ്യയോ അല്ലെങ്കിൽ വയറിൽ നിന്ന് കൊഴുപ്പെടുക്കാം, മൂക്കിൽ നിന്ന് കാർട്ടിലേജ് എടുക്കാം. ശരീരത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു അവയവം ഉപയോഗിച്ച് ഈ ഹോൾ അടച്ചു കൊടുക്കുകയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്. ഇതാണ് ആദ്യത്തെ രീതിയിൽ വരുന്ന CSOM. രണ്ടാമത്തെ രീതിയിൽ വരുന്ന CSOM എന്ന് പറയുന്നത് അതിനെ അൺസേഫ് ഇയർ എന്നാണ് പറയുക, അതായത് സ്ക്വാമസ് ടൈപ്പ് എന്നാണ് പറയുക. മൂക്കിൽ നിന്ന് ചെവിയിലേക്ക് ഒരു ട്യൂബ് പോകുന്നുണ്ട്, അതിൻ്റെ പേര് യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഈ ട്യൂബിൻ്റെ പ്രവർത്തനം കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ കാതിൻ്റെ അകത്തൊരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ആവുകയും ഈ നെഗറ്റീവ് പ്രഷർ കാരണം ഈ ടിംബാനിക് മെംബ്രെയിൻ എന്ന് പറയുന്ന കാതിൻ്റെ പാടയിൽ ഏതെങ്കിലും ഒരു വീക്ക് സ്ഥലമുണ്ടെങ്കിൽ അത് ഉള്ളിലോട്ട് വലിയും. അത് ഉള്ളിലോട്ട് വലിഞ്ഞ് വലിഞ്ഞ് അവസാനം അതിനുള്ളിൽ ഈ വലിഞ്ഞു പോകുന്ന ഭാഗം പോയി ചെവിയിൽ അങ്ങ് ഒട്ടും. ഈ ഒട്ടിയിരിക്കുന്നത് 2-3 വർഷം കൊണ്ടെടുക്കുന്ന പ്രോസസ്സാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ സാക്ക് എന്ന് പറയുന്ന സാധനത്തിൻ്റെ അകത്ത് ഡെഡായിട്ടുള്ള എപ്പിത്തീരിയൽസ് എല്ലാം കളക്റ്റായി ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ഈ കോളിസ്റ്റേറ്റോമ എന്ന് പറയുന്ന കണ്ടീഷൻ. ഈ ഉണ്ടാവുന്ന കോളിസ്റ്റേറ്റോമ അതിനുള്ളിൽ നിന്ന് പല രീതിയിലുള്ള എൻസൈംസ് ഉണ്ടാക്കി ഈ എൻസൈംസ് ചുറ്റുമുള്ള എല്ലുകളെ ദ്രവിപ്പിക്കുന്ന കണ്ടീഷനാണ് ഈ CSOM-ൻ്റെ അൺസേഫ് ടൈപ്പ് എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ സേഫ് ടൈപ്പ് എന്ന് പറയുന്ന CSOM-ൽ നമുക്ക് അവിടെയുള്ള തോലിൻ്റെ ഇൻഫെക്ഷൻ മാത്രമേ വരുന്നുള്ളൂ എങ്കിൽ, ഇവിടെ പ്രധാനമായും എല്ല് ദ്രവിച്ചു പോകുന്ന അവസ്ഥയാണ്. ഈ ചെവിയുടെ മുകൾ എന്ന് പറയുന്നത് നേരെ ബ്രെയിനിലോട്ടാണ് പോകുന്നത്. ചെവിയുടെ ഉള്ളിലോട്ടെന്ന് പറയുന്നതും ബ്രെയിനിനുള്ളിലോട്ട് പോകുന്ന ഏരിയ ആണ്. സോ ഈ എല്ല് ദ്രവിച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിലോ ഉള്ളിലോട്ട് പോവുകയാണെങ്കിലോ ബാക്കിലേക്ക് പോവുകയാണെങ്കിലോ എല്ലാം ക്രേനിയൽ കോമ്പണൻ്റ്, അതായത് തലച്ചോറിനുള്ളിലേക്കുള്ള ഒരു പാത്വേ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ല് ദ്രവിച്ച് ദ്രവിച്ച് പോകും തോറും ആ വ്യക്തിക്ക് മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ബ്രെയിൻ ആപ്സിസ് അങ്ങനെയുള്ള ഡ്രെഡ്ഫുള്ളായിട്ടുള്ള ഫെയ്റ്റലായിട്ടുള്ള ക്രേനിയൽ ക്യാവിറ്റിക്ക് അകത്തുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ കോളിസ്റ്റേറ്റോമ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സർജറി മാത്രമേ ട്രീറ്റ്മെൻ്റ് ആയിട്ടുള്ളൂ. ആദ്യം ഉണ്ടാവുന്ന ഈ സാക്ക് പോലെ ഉള്ളിലേക്ക് വലിയുന്ന അവസ്ഥയിലാണ് എങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയോ ഒരു ഗ്രോമറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ അവിടെ നമുക്കൊരു ക്ലിയറൻസ് കിട്ടും. എന്നാൽ കോളിസ്റ്റിറ്റോമ എന്നുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് സ്കാൻ എടുത്ത് നോക്കി ആ മാസ്റ്റോയിഡ് എന്ന് പറയുന്ന എല്ലിൻ്റെ ബാക്കിലുള്ള ചെവിയുടെ ബാക്കിലുള്ള എല്ലും ഈ കോളിസ്റ്റിറ്റോമ കാരണം എവിടെയൊക്കെ ദ്രവിച്ചിട്ടുണ്ടോ അതെല്ലാം റിമൂവ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു ക്യൂർ കിട്ടുകയുള്ളൂ. പക്ഷേ ഇത് ഈ ഒരു പ്രോസസ്സിലൂടെ ചിലപ്പോൾ നമ്മുടെ ശ്രവണശക്തി എല്ലാം ബാധിച്ചെന്നിരിക്കാം. നമ്മൾ ശ്രവണശക്തി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടല്ല ഈ കോളിസ്റ്റിറ്റോമയിൽ സർജറി ചെയ്യുന്നത്, ഈ ദ്രവിച്ച് വരുന്ന എല്ല് ഉള്ളിലോട്ട് പോയി കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഫേറ്റൽ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള മെനിഞ്ചൈറ്റിസ്, ബ്രെയിൻ ആപ്സസ്, സബ്ഡ്യൂറൽ എംഫൈമ പോലുള്ള കണ്ടീഷൻസ് പോകാതിരിക്കാനാണ് നമ്മൾ ഈ സർജറി ചെയ്യുന്നത്. കോളിസ്റ്റിറ്റോമ വൺസ് ആയി കഴിഞ്ഞാൽ സർജറി മസ്റ്റാണ്. ഏജ് അല്ലെങ്കിൽ വയസ്സായിന്നോ അല്ലെങ്കിൽ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോൾ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻസും നമ്മൾ ഈ സർജറിയെ നമ്മൾ ലിമിറ്റ് ചെയ്യില്ല. മസ്റ്റായിട്ടും ചെയ്യേണ്ട സർജറിയാണ്. സർജറി ചെയ്താൽ മാത്രമേ ഈ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതിരിക്കുകയുള്ളൂ.